ഇക്കഴിഞ്ഞ നവംബർ 1-ന് പുലർച്ചെയാണ് 2019 മിസ് കേരളയായ അൻസിക്ക് ബീറം റണ്ണറപ്പായ അഞ്ജന ഷാജനും വാഹനാപകടത്തിൽ മരിക്കുന്നത്. ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. യുവാക്കളിൽ നടത്തിയ രക്തപരിശോധനയിൽ ഇവർ നന്നായി മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമായി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന നമ്പർ 18 എന്ന ഹോട്ടലിൽ നിന്നാണ് ഇവർ അർദ്ധരാത്രി DJ പാർട്ടി കഴിഞ്ഞ് മടങ്ങിയതെന്ന് വ്യക്തമായത്. ഹോട്ടൽ സംഘടിപ്പിച്ചതാണോ അതോ മറ്റാരെങ്കിലും സംഘടിപ്പിച്ചതാണോ എന്ന് പോലീസ് പരിശോധന നടത്തുന്നു. ഹോട്ടലിൽ നിന്ന് ഇവർ വൈറ്റില വരെ മടങ്ങുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം നമ്പർ 18 ഹോട്ടലിൻ്റെ ലൈസൻസ് എക്സൈസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് 4 ദിവസം മുൻപ് എക്സൈസ് ഇവിടെ പരിശോധന നടത്തിയതായും അറിയുന്നു. മയക്കുമരുന്ന് പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് അന്ന് പോലീസ് ഇവിടെ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും തന്നെ ലഭിച്ചിരുന്നുമില്ല. നിശ്ചിത സമയപരിധി കഴിഞ്ഞും മദ്യം വിതരണം ചെയ്തുവെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. ഈ വിവരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മിസ് കേരള അടക്കമുള്ളവരുടെ അപകട മരണത്തെക്കുറിച്ചും അപകടത്തിന് തൊട്ട് മുൻപേയുള്ള മണിക്കൂറുകളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നത്. ഈ ഹോട്ടലിലെ ചില പാർട്ടികളെക്കുറിച്ച് സംശയങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ മുൻപും പലതവണ എക്സൈസ് വകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മല്ലു 1 മലയാളം.